ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോബ്ലം പേപ്പർ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും അത് എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളതായിരുന്നു ആ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ആ വീഡിയോയിൽ പല ആളുകളും തിയറി പേപ്പേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം സെറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ബേസിലാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ആ ഒരു വീഡിയോ കാണാത്ത ആളുകളാണെന്ന് അതൊന്ന് പോയിട്ട് കാണാം കാരണം എന്താ വെച്ചാൽ അതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് അതിനേക്കുള്ള റെഫറൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു തിയറി പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രോബ്ലം ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് തിയറി ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് തിയറി ആണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയറി പേപ്പർ ആൻസർ വാല്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സെയിം കീവേഡ് അതിലില്ല എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തിയറി തിയറിയിൽ നിങ്ങളോട് ഏതിന്റെ ഒരു കാര്യത്തിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൽ അതിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടാവും ഇതേ സ്റ്റെപ്പുകളായിരിക്കും അവരുടെ ആൻസർ കീലും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ എഴുതിയ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതിയ ഫീച്ചേഴ്സിന്റെ ഹെഡിങ്ങും അവരുടെ ആൻസർ കീഴിലുള്ള ഹെഡിങ്ങും തമ്മിൽ മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ അതിന് മാർക്ക് വരുള്ളൂ അതിൽ ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾ ഇവൻ മറ്റൊരു വേഡിങ്സിൽ കൂടി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ മാർക്ക് കിട്ടൂരാ ഇനി എങ്ങാനും ചില സമയത്ത് മാർക്ക് കിട്ടിയ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ആ ഒരു ചാപ്റ്റേഴ്സിന്റെ മൊത്തം ചാപ്റ്ററിന്റെ പാരഗ്രാഫ് വൈസ് ഒന്നും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല പകരം നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുക ചാപ്റ്ററിൽ എന്തെല്ലാം ഹെഡിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ താഴെ എത്ര എത്ര പോയിന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ താഴെ ആയിരിക്കും പാരഗ്രാഫ് വൈസ് തന്നിട്ടുണ്ടാവുക ആ പാരഗ്രാഫ് നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഹെഡിങ് ഒരു നാല് ഫീച്ചർ ഉണ്ടെങ്കിൽ ആ നാല് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരു അഞ്ചോ ആറോ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ആ അഞ്ചോ ആറോ സ്റ്റെപ്പുകൾ അഞ്ചോ ആറോ ക്യാരക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ആ അഞ്ചോ ആറോ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക ഇത് പഠിക്കണം നിങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനെ മാറ്റി എടുത്ത് എഴുതി വെക്കുക ഈ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ആ ഹെഡിങ്സ് മാത്രം താഴെ ഒന്നും വേണ്ട ആ ഹെഡിങ് മാത്രം എടുത്ത് എഴുതി വെക്കുക എന്നിട്ട് ഇത് കാണാതെ പഠിക്കുക എന്നിട്ട് ഒരു ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് റിവേഴ്സ് ചെയ്യാ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കും ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് ചെയ്യുക തേർഡ് ചാപ്റ്റർ പഠിക്കും ഫസ്റ്റും സെക്കൻഡും തേർഡ് റിവേഴ്സ് ചെയ്യുക അങ്ങനെ തീ ത്രീ ചാപ്റ്ററിന്റെ ലോട്ടാക്കി മാറ്റാം എന്നിട്ട് അടുത്ത് എന്താണ് ഫസ്റ്റ് ഫോർത്ത് ചാപ്റ്റർ പഠിക്കുക സിഫ്ത്ത് എന്നിട്ട് ഫോറും ഫൈവ് ഫൈവും എന്നിട്ട് സിക്സ് പഠിക്കുക ഫോറും ഫൈവും സിക്സ് കൂടി റിവേഴ്സ് ചെയ്യുക ഇത് ഫോറും ഫൈവും സിക്സ് ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

അല്ലെങ്കിൽ കോസ്റ്റിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് ഒരു പാരഗ്രാഫ് പൈസ എഴുതിയാൽ മതി അതല്ലെങ്കിൽ എന്തിനാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്തിനാണ് നമ്മൾ ആ ഒരു പോയിന്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും രണ്ടോ രണ്ടോ മൂന്നോ വരി എഴുതിയാൽ മതി നിങ്ങടെ മനസ്സിലാക്കുക സി എ എക്സാം ആണ് സി എക്സാമിൽ നിങ്ങൾ വലിയ പാരഗ്രാഫ് എഴുതി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പഠിച്ച പോയിന്റുകൾ വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ എഴുതിയതിൽ പോയിന്റ് ഉണ്ടോ അത് ഇവൻ ടു ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും ഇനി നിങ്ങൾ വൺ പാരഗ്രാഫ് എഴുതി അല്ലെങ്കിൽ വൺ പേജ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി അവർ അതിൽ അവർക്ക് ആവശ്യപ്പെട്ട കീകൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടാനും പോകുന്നില്ല അങ്ങനെ ആയിരിക്കണം നിങ്ങൾ സ്റ്റഡീസ് മുന്നോട്ട് പോകേണ്ടത് അപ്പൊ നിങ്ങൾ ഷോർട്ട് നോട്ട് വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം അത് കാണാതെ പഠിക്കണം എന്നിട്ട് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കിട്ടുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നേ നാപ്പത്തി അഞ്ചിന് കിട്ടും അതേ അതേപോലെ തന്നെ എന്താണ് മെയിൻ ഷീറ്റ് എന്ത് ചെയ്യും രണ്ടു മണിക്കാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പൊ ഈ ഒന്നേ നാൽപ്പത്തി അഞ്ച് കിട്ടിയിട്ട് രണ്ടു മണി വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെയും എന്താണ് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് പിന്നീട് വരുന്ന ഫൈവ് ക്വസ്റ്റിനിൽ എന്ത് ചെയ്താൽ മതി നാല് ക്വസ്റ്റ് പ്രോബ്ലം പേപ്പറിന്റെ സെയിം പരിപാടി തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഫസ്റ്റ് ക്വസ്റ്റിന് എന്താ നിങ്ങൾ ആദ്യം തന്നെ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം റീഡ് ചെയ്താൽ ഒന്നാമത് നമുക്ക് ടെൻഷൻ വരും കാരണം എന്താ നമുക്ക് അറിയാത്തതാണ് കമ്പൽസറി ക്വസ്റ്റിൻ പോലും നമുക്ക് അറിയില്ല എന്നുള്ള ടെൻഷൻ വരും അപ്പൊ നിങ്ങൾ ആ പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഒന്നാമത്തെ ക്വസ്റ്റിൻ റീഡ് ചെയ്യേണ്ട രണ്ടാമത്തെ മുതൽ നിങ്ങൾ പറഞ്ഞില്ല മൂന്ന് കാറ്റഗറി ആക്കി മാറ്റാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക കാറ്റഗറി ആക്കി മാറ്റുക എന്നിട്ട് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടത് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അല്ലാത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത് ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് വായിക്കരുത് പതിനഞ്ച് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റിൽ ഓവറോൾ ഒരു ക്വസ്റ്റ്യൻസിന് ഒന്നിങ്ങനെ ഗോത്രൂ ചെയ്ത് നോക്കുക ഓക്കെ ഈ കാര്യം ഞാൻ പഠിച്ചെവിടെ ഉണ്ട് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക മൂന്നാമത്തെ ക്വസ്റ്റിന് മൂന്നാമത്തെ ക്വസ്റ്റ്യന് എ ഉണ്ട് ബി ഉണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റിന് സി ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് മാർക്കിന്റെ ആറ് മാർക്കിന്റെ സി അറിയാം അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നാല് മാർക്കിന്റെ ബി ബിയും അറിയാം അറിയോ നാല് മാർക്കിന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ അറിയൂല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് നാല് ഇത് നിങ്ങളുടെ തേർഡ് കാറ്റഗറിയിലാണ് വരുന്നത് ഇതിൽ എന്ത് ചെയ്യും ബാക്കി ആറും രണ്ടും എട്ട് മാർക്ക് നിങ്ങൾക്ക് അറിയാം നാലാമത്തത് എന്ന് വിചാരിച്ചുള്ളൂ ഈ നാലാമത്തെ സോറി നാല് മാർക്കിനുള്ള ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചുള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് ബിസിനസ് ഇൻ ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ആക്ടി ഫോർ ഓൾ ഡിസ്കസ് ദ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദ ഇന്ത്യൻ പാർട്നർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഇതാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സംഗതി വായിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്താണ് തോന്നുന്നത് നിങ്ങൾ പഠിച്ചതിലെ ഏത് പോയിന്റാണ് നിങ്ങൾക്ക് അതിനേറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ പോയിന്റ് എഴുതി വെക്കാം ജസ്റ്റ് ആ പോയിന്റ് ബൈ പോയിന്റുകൾ എഴുതി വെക്കാം ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് നിങ്ങൾ പഠിച്ചത് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ചാൻസസ് വളരെ ഹൈ ആണ് മാർക്ക് കിട്ടാനുള്ള ഒരിക്കലും എന്തെങ്കിലും തിയറിയിൽ നിങ്ങൾ പഠിച്ചൊരു സംഗതിയെ പറ്റി റിലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എഴുതാൻ വിട്ടുപോകരുത് എഴുതി വെക്കണം പ്രോബ്ലത്തിൽ അത് നമുക്ക് പലപ്പോഴും കഴിഞ്ഞൊന്നും വരില്ല തിയറിയിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റിനിൽ ഞാൻ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക നിങ്ങൾക്ക് മാർക്ക് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഇനി തിയറി ക്വസ്റ്റിന് ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തിയറി പേപ്പേഴ്സിനൊക്കെ ഉള്ള മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്നു വെച്ചാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും എന്താണ് ഒരു സിനാരിയോ വൈസ് തരും ഇന്ന ഇന്ന ആളുകളാണ് ഇന്ന ഇന്ന സംഗതികളുണ്ട് അപ്പൊ ഇതിൽ ഏത് പ്രൊവിഷനാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതിനേറ്റ് റിലേറ്റ് ചെയ്യാൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം അത് എങ്ങനെ ഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ തന്നെ സജസ്റ്റഡ് ആൻസേഴ്സ് ഉണ്ട് റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട് ഇതിന്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഫോണിൽ എടുത്തതിന് ശേഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഫോണിൽ എടുക്കുക ഈ ഫോണിൽ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക ഈ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ഓക്കെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഏത് പോയിന്റ് ആയിരിക്കും ഞാൻ എഴുതുന്നുണ്ടാവാ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ ആ പോയിന്റ് മുഴുവൻ പേപ്പറിലേക്ക് എഴുതി വെക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ പോയിന്റ് തന്നെയാണോ ആൻസറിൽ കൊടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ ഇത് ഈ ഒരു ക്വസ്റ്റിന് ആൻസറിൽ കൊടുത്തപ്പോൾ എക്സ്ട്രാ എന്തെല്ലാം പോയിന്റുകൾ അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചധികം ക്വസ്റ്റിൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തതല്ല ക്വസ്റ്റ്യില് വന്നിട്ടുള്ള ആൻസറിൽ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഒരു ക്വസ്റ്റൻ റീഡ് ചെയ്തു നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇതാണ് എന്ന് മനസ്സിലാക്കി പക്ഷെ അതെല്ലാം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നോക്കിയപ്പോ സമയത്ത് ഇപ്പൊ സജസ്റ്റഡ് ആൻസർ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും ഇനി എം ടി എം ടി പി അല്ലെങ്കിൽ ആർ ടി പി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആൻസേഴ്സ് ഉണ്ടാവും ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് ഈ പോയിന്റ് അല്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ട എന്താ അറിയോ ഈ പോയിന്റ് എഴുതണമ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ക്വസ്റ്റനിൽ സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് അത് ഒരു ചെറിയ നോട്ടിലേക്ക് വേണമെങ്കിൽ അത് മാറ്റി വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഓക്കെ ഇങ്ങനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ് അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം പക്ഷെ ക്വസ്റ്റിന് ചോദിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു ഒരു പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് അതിനെ എന്താണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെ അഗെൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനൊക്കെ പറയാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ട്രിക്ക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പം ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ചോദിച്ചാൽ ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്ന് ചോദിച്ചാൽ ഇത് ഫീച്ചേഴ്സ് ആണ് അതല്ലെങ്കിൽ ഇന്ന് ചോദിച്ചാൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളാണ് എഴുതാനുള്ളത് അതല്ലെങ്കിൽ ഇത് ഇത് ഇന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം എന്നുള്ള ഒരു സംഗതികൾ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതും കൂടി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടുന്നു ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ചൊരു സംഗതി ക്വസ്റ്റ്യ ഏത് വിധത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആൻസർ എഴുതാൻ പറ്റും മറ്റത് എന്താണ്ടാ പറയോ നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പഠിച്ചതിൽ ഏതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ എക്സാമിനുണ്ടാവും പിന്നീട് അതിന്റെ ആൻസേഴ്സ് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് സ്വസ്ഥമായിട്ട് ചിന്തിക്കുമ്പോഴോ ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓ ഈ പോയിന്റ് അവിടെ എഴുതാമായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പൊ എന്റെ ഒരു ഹംബിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ രീതിയിൽ നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എക്സാം നമ്മൾ പ്രോബ്ലം പേപ്പർ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പത്ത് സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിന്തിക്കാം ഓക്കെ ഇന്നിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏതൊക്കെ പോയിന്റുകൾ ഞാൻ പഠിച്ചതിന് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എഴുതാം മനസ്സിൽ കണ്ണടച്ചിട്ട് നിങ്ങൾ ചിന്തി കണ്ണടക്കണം എന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചിട്ട് ആൻസർ എഴുതാം പിന്നെ ഒരിക്കലും പാനിക് പാനിക്കാവേണ്ട ആവശ്യമില്ല ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും ചിലപ്പോൾ മിസ്റ്റേക്സ് വരും അറിയാത്തതാണെങ്കിലും അറിയാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതാണോ എന്ന് അറിയാതെ ചിലപ്പോൾ എഴുതിയ സംഗതികൾക്ക് മാർക്കും വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ മാക്സിമം നിങ്ങൾ എഴുതാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം ശ്രമിക്കാം നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഒരുപാട് വാരി വലിച്ചെഴുതാതെ പ്രിസൈസ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയാൽ അത് മതി നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അധികം സമയം സംസാരിച്ച് ഞാൻ എന്ത് ചെയ്തില്ല നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം പറയാൻ വിട്ടുപോയൊരു കാര്യം പിന്നെ ഓക്കെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല നമുക്ക് ഇതുപോലെ വരക്കാൻ പാടില്ല ആൻസർ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാതെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ് ചോറ് ആൻസർ ഷീറ്റ് അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ വരക്കാൻ പാടില്ല ഒ എം ആർ ഷീറ്റിന്റെ കൊസ്റ്റ്യൻ പേപ്പറിൽ വരക്കാൻ പാടില്ല എന്നൊക്കെ ഓരൊക്കെ പറയും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം എങ്കിലേ അത് വല്ലതും മനസ്സിലേക്ക് കേറുള്ളു അതല്ല അത് ഇങ്ങനെ നോക്കിയിരുന്ന് വായിച്ചിട്ട് കേറൂല നിങ്ങൾ പെൻസിൽ എടുക്കുക വരക്കുക നിങ്ങൾക്ക് വേണ്ടത് എന്ത് ചെയ്യുക ഓപ്ഷൻസ് അവിടെ തന്നെ ടിക്ക് ചെയ്തു വെക്ക എന്നിട്ട് ഒരുമിച്ച് മാറ്റി എഴുതി വെക്കുക ഇതൊന്നും അവര് പോയിട്ട് ഇതേപോലെ ഈ പ്രിന്റ് ചെയ്ത കോസ്റ്റിൻ പേപ്പർ എടുത്തിട്ടൊന്നും അടുത്ത ക്വസ്റ്റൻസിന് അടുത്ത ഇയറിലേക്ക് അവർ മറ്റു കുട്ടികൾക്ക് കൊടുക്കണമെന്നില്ല നിങ്ങളുടെ എന്താണ് റോൾ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊസ്റ്റ്യൻസ് ഒന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ കാരണം ഐ സി ഐന്റെ കയ്യിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങളൊരു പത്ത് എക്സാമിലുള്ള ഒ എം ആർ ഷീറ്റുകളോ അതല്ലെങ്കിൽ മറ്റു ഷീറ്റുകളോ ഏഹ് അവർ പുറത്തേക്ക് കൊടുത്ത് പലതും അവർ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാത്തതിന്റെ റീസൺ അതാണ് ഒരു ലിമിറ്റഡ് റിസോഴ്സ് ഐ സി ഐക്ക് ഉള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ അവർ എന്ത് ചെയ്യും ആ പേപ്പർ തിരിച്ചു വാങ്ങിക്കും അങ്ങനെ ആവുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഒരു എക്സ്റ്റെൻഡ് വരെ എന്ത് ചെയ്യൂല ക്വസ്റ്റൻസ് പുറത്തേക്ക് പോകില്ല ഒരു കാരണത്തിന്റെ ബേസിനാണ് അതല്ലാതെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും അതുപോലെ പ്രിന്റ് ചെയ്തിട്ട് പിന്നീട് വരാനൊന്നും പോകുന്നില്ല അത് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വരക്കാം എഴുതാം പക്ഷെ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കരുത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ആൻസറിനെ സാധൂകരിക്കുന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളെ പിടിക്കുന്നതാണ് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം ഇനി അഥവാ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ചോളൂ ഒരിക്കലും മായ്ക്കാൻ ഒരു ഒരു ഇൻവിജിലേറ്റർ വന്നിട്ട് നിങ്ങളോട് മായ്ക്കാൻ പറയൂല ഈ പെന്നിന് പ്രശ്നമാണെന്ന് ഉപയോഗിച്ചോളൂ പക്ഷെ മാർക്കിങ് ചെയ്യണം അതല്ലാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ നിൽക്കൂല നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ അണ്ടർലൈൻ ചെയ്തിട്ട് പോണം ദെൻ അടുത്ത അടുത്തൊരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു സംഗതി എന്താണ് ഇവിടെ ടിക്ക് ചെയ്യണോ വേണ്ട എന്നുള്ളതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം എന്താണ് ടിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തത് എന്നുള്ളതാണ് കാരണം എന്താ നമുക്ക് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എങ്ങനെയാണ് ഓപ്ഷൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ് മൊത്തം സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ആദ്യത്തത് കമ്പൾസറി പിന്നീട് വരുന്ന ഫൈവില് ഫോർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒന്നാമത്തെ ഒന്നാമത്തെന്തായാലും ടിക്കറ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ എഴുതേണ്ടതാണ് ഇതൻ രണ്ട് മൂന്ന് എഴുതി നാല് എഴുതിയിട്ടില്ല അഞ്ച് എഴുതി അങ്ങനെയാണ് അത് മാത്രം ടിക്ക് ഇടാ ഒരിക്കലും ഇവിടെ കൊണ്ടു എ എഴുതി ബി എഴുതി സി എഴുതി എന്ന് പറഞ്ഞ് ടിക്ക് ഇടരുത് കാരണം ഇത് മാർക്ക് ഇടാനുള്ള പേപ്പർ മാർക്ക് ഇടാനുള്ള സ്ഥലമാണ് അതൊരിക്കലും ചെയ്തു വെക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ ഓർക്കുക ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് എക്സാമിന്റെ എന്താണ് മെയിൻ ഷീറ്റ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് അത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യാം പിന്നെ ഞാൻ ഒരു മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ലോ അതല്ലെങ്കിൽ മറ്റു തിയറി പേപ്പേഴ്സ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ കഴിയാതിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങടെ മനസ്സിലാക്കാം നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ടായിട്ടുള്ളൊരു നോട്ട് ഉണ്ട് ആ ഒരു നോട്ട് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഒന്നും ഇല്ല ഇല്ലാന്ന് വിചാരിച്ചോളൂ ലോന്റെ കേസിൽ അത് അത്രത്തോളം പ്രാ പ്രാവർത്തികാക്കാൻ പറ്റില്ല ആ മറ്റ് തിയറി സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെഡിങ്സ് ഉണ്ടാവും എവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്റേഴ്സിലും ഹെഡിങ്സ് ഉണ്ടാവും ആ ഹെഡിങ്സ് മിനിമം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് തോന്നുന്ന ഹെഡിങ്സ് ഒക്കെ മാർക്ക് ചെയ്യുക ആ ഹെഡിങ്സ് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോയി നോക്കും ഒരു ഒന്നര ദിവസം നിങ്ങൾക്ക് എക്സാമിൻ്റെ മുമ്പുണ്ട് ഈ സമയം മുഴുവനും നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണ്ട കാണാതെ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക ഈ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് അതിൽ നിന്ന് എന്തായാലും നല്ല ക്വസ്റ്റൻസ് ചോദിക്കും നിങ്ങൾക്ക് അത് എഴുതാൻ ആ പോയിന്റ് എഴുതാൻ പറ്റും നിങ്ങളൊന്നും ആലോചിക്കൂ നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഇവരെ ആൻസർ ചെയ്യാറുള്ള ആളുകളാണ് ഇവർ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും അഞ്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതാൻ പറഞ്ഞത് അതിൽ അഞ്ച് പോയിന്റ് നിങ്ങൾക്ക് അറിയാം ആ അഞ്ചിന്റെ ഹെഡിങ്സ് നിങ്ങൾക്ക് അറിയാം അതിന്റെ താഴെ എഴുതാൻ നമ്മളെ കൊണ്ട് കഴിയൂലേ അതിനുള്ള ഒരു എബിലിറ്റി ഒക്കെ നമുക്കില്ലേ നമുക്ക് അത് ചോദിച്ചതിനനുസരിച്ച് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എഴുതാൻ നമ്മൾ കൊണ്ട് കഴിയൂലേ അത് മതി അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യാം ഐ സിന്റെ സ്റ്റാൻഡേർഡ് ഇതൊന്നുമല്ല നിങ്ങൾക്ക് നല്ല മാർക്ക് എക്സമിഷൻ സിക്സ്റ്റി അബോ എന്നൊന്നും കിട്ടുന്നൊന്നുമല്ല ഞാൻ പറയണത് പാസ് ആവാൻ ഇതെങ്കിലും ചെയ്തു വെക്കാം ഓക്കെ ഇനി എങ്ങനെ പ്രിപ്പറേഷൻ പോണം എന്നുള്ളത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ എക്സാം അടുപ്പിച്ചാണ് മിനിമം അറ്റ്ലീസ്റ്റ് ഇതെല്ലാം മിനിമം കാര്യങ്ങളാണ് പറയണത് ഇതെല്ലാം നിങ്ങൾ ചെയ്യാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം താങ്ക്